ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മേക്കേഴ്സ് വ്ളോഗ്സ്. ഇന്ന് അപ്പം നമ്മൾ ഗ്രൂപ്പ് ഓഫ് മോണ്യൂമെൻറ്റ്സ് ഓഫ് മഹാബലിപുരം ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 7th to 8th century ഈ മോണ്യൂമെൻറ്റ്സ് ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇതിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചരഥാസാണ്. പഞ്ചരഥാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അമ്പലങ്ങളാണെന്നാണ് കേട്ടോ വിശ്വാസം. ഇപ്പം പക്ഷേ അവിടെ അമ്പലങ്ങളായിട്ടുള്ള പൂജയൊന്നുമില്ല, പക്ഷേ മുമ്പത്തെ അമ്പലങ്ങളാണ് എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഇതിൽ ഇതെന്തോ ഒരു സുനാമി വന്നിട്ട് ഇതെല്ലാം നശിച്ചു പോയി, കുറേ ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ നശിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതൊക്കെ ഒരു കാൽക്കുലേറ്റഡ് ആണ്, ഇതിലൊന്നും കറക്റ്റായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. അപ്പം ഇതിൽ എന്താന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഇതിൽ ഫുള്ളായിട്ട് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് മഹാഭാരതം ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ പേരുകൾ. അതായത് ഈ പഞ്ചരഥങ്ങളിൽ തന്നെ ഇത് ഓരോ രഥങ്ങളും ഓരോ പാണ്ഡവന്മാരുടെ പേര് വെച്ചിട്ടാണ് പഞ്ചരഥാസ് വരുന്നത്. അപ്പം അർജുനരഥ, ദ്രൗപദിരഥ, ഭീമരഥ, ധർമ്മരാജരഥ, അങ്ങനെ നകുല സഹദേവ രഥ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം ഇത് കൂടുതലായിട്ടും പാണ്ഡവന്മാരുടെ പേരുകൾ വെച്ചിട്ട് വരുന്നതാണ്. അപ്പം ഇതിൽ ഈ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻസിൽ പഞ്ചരഥ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയാലും അടുത്ത ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് വരുന്നത്. കുറച്ച് ഒരുപാട് ദൂരമൊന്നുമില്ല, എന്നാലും കുറച്ചങ്ങ് പോകണം. അപ്പം പക്ഷേ ഇതെല്ലാം പാണ്ഡവന്മാരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻലി പാണ്ഡവന്മാരുടെ ക്യാരക്ടേഴ്സും കൃഷ്ണനും ആണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. പക്ഷേ ഇത് പല്ലവ ഡൈനാസിറ്റിയിൽ പറ്റിയ രാജാക്കന്മാർ ഉണ്ടാക്കിയിരുന്നതാണ്. ഇവിടെ എല്ലാം സീഷോർ ടെമ്പിളിലടക്കം ഡൈറ്റീസ് വർക്ക്ഷിപ്പ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പം ഇതൊന്നുമില്ല. ഇതൊക്കെ ടൂറിസ്റ്റ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ടൂറിസത്തിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇത് കോസ്റ്റൽ ഏരിയയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം മഹാബലിപുരം അല്ലെങ്കിൽ മമ്മലപുരം എന്നുള്ളത് 7 pagodas എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് ഈ മമ്മലപുരത്തിന്. അവിടെ നിന്ന് മമ്മലപുരം മഹാബലിപുരം എന്നുള്ളത് 1957 തമിഴ്നാട് ഗവൺമെൻറ് എടുത്ത പേരാണ്. അപ്പം അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ മഹാബലിപുരം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒക്കെ മനോഹരമാണ്. പിന്നെ ഈ വർക്കുകളെല്ലാം നമ്മുടെ ഒരു ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ അജന്ത എല്ലോറ കേവ്സിലുള്ള വർക്കുകളോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള വർക്കുകൾ ഇവിടെ അല്ല കേട്ടോ. പഞ്ചരഥയല്ല ഞാൻ പറയുന്നത്, കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ശരിക്കും അവസാനം ഞെട്ടിപ്പോയി, ഇത് അതേ വർക്ക് തന്നെയാണല്ലോ എന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് സെൻട്രൽ ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോലും ഇതേ ടൈപ്പ് ഓഫ് വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ആർക്കിടെക്ചറിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മഹാബലിപുരം. അല്ലെങ്കിൽ മഹാബലിപുരം ബീച്ചൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. നമുക്ക് ബീച്ച് എൻജോയ് ചെയ്യാനും ഇതിങ്ങനെ കറങ്ങി നടക്കാനും നമുക്ക് കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ, ഇങ്ങനെ സുഖമായിട്ട് കറങ്ങി നടക്കാം. പിന്നെ പഞ്ചരഥാസ് സീഷോർ ടെമ്പിൾ കണ്ട പോലെ തന്നെ ഞാൻ പറയുകയാണ്, പഞ്ചരഥാസും കാണാൻ നല്ല ഫോട്ടോജെനിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നടക്കാം. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസും അറിയേണ്ടവർക്ക് അറിയാം. പിന്നെ ഇതിലൊക്കെ നിങ്ങൾ എൻ്റെ ചൂണ്ടണങ്ങുന്നത് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വോയിസ് ഓവർ അല്ലാണ്ട് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡായതുകൊണ്ട് ഞാൻ ശരിക്കും വോയിസ് കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം ഈ വോയിസ് ആളുകളുടെ സൗണ്ട് കൂടുമ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ, എൻ്റെ വോയിസ് കുറവായതുപോലെയും തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്, ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. പിന്നെ ഈ പഞ്ചരഥാസ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോഴാണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് ഫുള്ളായിട്ട്, അത് ഒറ്റ വർക്കത്തിന് നമുക്ക് കഴിയും കേട്ടോ. ഒരു ഒരു വൺ ഡേ ഉണ്ടെങ്കിൽ ശരിക്കും മഹാബലിപുരം നമുക്ക് ഫുള്ളായിട്ട് കറങ്ങും. ഈ കാണുന്ന അമ്പലം, മുകളിൽ കാണുന്ന അമ്പലം, ഈ പാറകളുടെ മുകളിൽ കാർവ് ചെയ്തിരിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് വഴി കയറി ചെന്ന് കഴിയുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഇത് സൂപ്പർ വ്യൂ ആണ്. നമുക്കൊരു ഒരു ആ മഹാബലിപുരം ബീച്ചിൻ്റെ ഫുള്ളൊരു വ്യൂ കിട്ടും കേട്ടോ. ഇത്
വളരെ മനോഹരമായിട്ടുള്ള സൺസെറ്റിൻ്റെ ഒക്കെ ഒരു വ്യൂ കിട്ടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നതാണ് ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസ് എൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴും നമുക്ക് നല്ല അടിപൊളി, അതായത് ഫുള്ള് കാണാം. ഈ അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്നേക്കാളും വലിയ വ്യൂ ആണ്, കൂടുതൽ വ്യൂ ആണ് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5:30 ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് കയറിയില്ല. അമ്പലത്തിൻ്റെ മുകളിൽ കയറി ആ വ്യൂ നമ്മൾ ആസ്വദിച്ചു. നല്ല വ്യൂ ആയിരുന്നു. സൺസെറ്റ് ചെയ്യാൻ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു സായം സന്ധ്യയുടെ ഒരു ഒരു എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒട്ടും ചൂടൊന്നും അറിഞ്ഞില്ല കേട്ടോ. നല്ല കാറ്റും ഉണ്ട്, മഹാബലിപുരത്ത് നല്ല കാറ്റാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പം അങ്ങനെ അത്ര അധികം ഞാൻ കേട്ടിട്ടും ഉണ്ടായില്ല ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ചിട്ട്. പിന്നെ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ തപ്പണത്, ഓഹോ ഇതിലെന്തൊക്കെയോ പ്രത്യേകതകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അജന്ത എല്ലോറോ പോയ പോലെ തന്നെയാണല്ലോ, എന്നാൽ അത് അന്വേഷിക്കാം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നും പറഞ്ഞ് ഞാൻ കൂടുതൽ അന്വേഷിച്ചതാണ് ഇതിനെക്കുറിച്ച്. ഇതായത് ലൈറ്റ് ഹൗസ് കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, അതായത് ഇവിടെ ഇതിനേക്കാളും പൊക്കമുണ്ട് ലൈറ്റ് ഹൗസിന്. പക്ഷെ നമുക്ക് കയറാൻ പറ്റിയില്ല, നമ്മൾ ലേറ്റായി പോയിട്ടോ ചെന്നപ്പോൾ. അപ്പം അതുകൊണ്ട് ആ വ്യൂ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഈ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിട്ട് നമുക്ക് കിട്ടി. നല്ല കാഴ്ചയാണ്, നല്ല കാറ്റും കൊണ്ടിട്ട് കുറേ നേരം അവിടെ നിൽക്കാനായിട്ട് നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ. നല്ല പച്ചപ്പ്, ഒരു ബ്രൗൺ കളറിലൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. ശരിക്കും നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ, പല സ്ഥലത്തും പല പോലെയാണെങ്കിലും ഏത് പ്രകൃതിയും ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നല്ലതായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് കൂടുതലും എനിക്കങ്ങനെയാണ്, ഏത് എനിക്കിഷ്ടം പച്ചപ്പാണ്, അത് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര പച്ചപ്പ് ഇഷ്ടമാണ്. സീനേക്കാളും എനിക്ക് മൗണ്ടൻ വ്യൂസാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നാൽ എനിക്ക് വേറെ ഏത് എവിടെ പോയി എന്ത് കണ്ടാലും അതിലൊരു സൗന്ദര്യം കാണാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രസം. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു യാത്രാഭ്രാന്തിയാണെന്ന് പറയുകയാണെങ്കിൽ പറയാം, എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് എവിടെ പോയാലേ അതിലൊരു സൗന്ദര്യം കാണാൻ പറ്റും. പക്ഷെ എൻ്റെ ഫേവറേറ്റ് മൗണ്ടൻസ് ആണ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കേവ് ടെമ്പിൾസ് ആട്ടോ. അവിടെ നമ്മൾ കണ്ടത് രഥ ടെമ്പിൾസ് അല്ലേ, ഇവിടെ എല്ലാം കേവ് കാർവിങ്സ് ആണ്, കേവ് ടെമ്പിൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓരോ കേവിനും ഇതേപോലെ തന്നെ പാണ്ഡവന്മാരെ പേരിട്ടിട്ടാണ് ഇവരെ വിളിക്കുന്നത് കേട്ടോ. അർജുന കേവ് അങ്ങനെയൊക്കെയുള്ള കേവുകളുണ്ട് ഇവിടെ. അപ്പം അതൊരു പ്രത്യേകതയാണ്. ഞാൻ അത് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, പാണ്ഡവന്മാരുടെ പേരാണ്. പണ്ടൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരിവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ടെന്നോ, അങ്ങനെ എന്തെങ്കിലും കഥകൾ കാണുമായിരിക്കും കേട്ടോ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വളരെ കാര്യമായിട്ട് അറിയില്ല. ഇത് ഓരോ കേവ് ടെമ്പിൾസാണ്, ഓരോ കേവിനും ഓരോ പാണ്ഡവന്മാരുടെ പേര് തന്നെയാണ്. പിന്നെ ഇവിടെ ദ്രൗപദി ഭാഗത്ത് എല്ലാം ഇവരുടെ പേരിൽ തന്നെയുള്ള ഓരോ സാധനങ്ങളാണ്. പിന്നെ ഇതൊക്കെ ഓരോ പാണ്ഡവന്മാരുടെ പേരിലുള്ള റോക്ക് കാർവിങ്സ് ആണ്. ഇവിടെ നിന്നിട്ട് ഇനി പോകുന്നതാണ് ദ്രൗപദീസ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ പേരുകളൊക്കെ അവിടെ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും തപ്പിക്കൊണ്ട് നടന്നിരുന്നൊരു സാധനം എന്താണെന്ന് പറയുക, ഇവിടെ കൃഷ്ണാസ് ബട്ടർ ബോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് എപ്പോഴും എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, മഹാബലിപുരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനമായിട്ട് പറഞ്ഞിരുന്നൊരു സാധനമാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. ഈ പൂക്കൾ കണ്ടാ, ഹായ് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. സൺസെറ്റ് ചെയ്യുന്നു. ഇതാണ് ദ്രൗപദീസ് ബാത്ത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്രേ ഉള്ളൂ കേട്ടോ, അതായത് ഒരു ബാത്ത് ടബ് പോലത്തെ ഒരു ഇത് അത്രേ ഉള്ളൂ. അവിടെ ഒരു ചെറിയൊരു കുളം അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ വളരെ എക്സൈറ്റ്മെൻറ്റിലൂടെ എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അത്രയ്ക്ക് കാണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് കൃഷ്ണാസ് ബട്ടർ ബോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതൊരു മൗണ്ടൻ്റെ മുകളിലൊരു ബോൾ ഇങ്ങനെ നിൽക്കുക, ഒരു ബലവും ഇല്ലാണ്ട്, പക്ഷെ അതൊട്ട് ഉരുണ്ട് വീഴത്തൂല്ല, അങ്ങനെ കൊല്ലങ്ങളായിട്ട് നിൽക്കാൻ തുടങ്ങിയ ഒരു ബോളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അവസാനം എവിടെ എത്തിയിട്ടാണ്. പക്ഷെ കുറച്ച് നടക്കണുണ്ട്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ട് കണ്ട് നടക്കാനായിട്ട് കുറേ ഉണ്ട്. നമുക്കിങ്ങനെ കണ്ട് കണ്ട് ഈ കാവിങ്സ് ഇതൊക്കെ കേവ് ടെമ്പിൾസാണ്. അങ്ങനെ കണ്ട് 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 നമ്മൾ നടക്കാൻ കുറച്ചുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് എക്സസൈസ് എന്ന് പറഞ്ഞ പോലെ ഒരു 5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് അത് അടയ്ക്കുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ കൂടുതൽ നടക്കാനുള്ളതും കാണാനുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആളുകളെല്ലാം ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്, കാരണം ഓരോ ഇതിലും നല്ലവണ്ണം കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതേ, അത് ഭയങ്കര കാര്യമല്ലേ. കൊല്ലങ്ങൾ മുമ്പ് ഞാൻ കാഞ്ചീപുരത്തെ അമ്പലങ്ങളുടെ കേസിലും അത് പറഞ്ഞായിരുന്നു. അതായത് കൊല്ലങ്ങൾ മുമ്പ്, എത്രയോ കൊല്ലങ്ങൾ മുമ്പ് ഇങ്ങനെ ഓരോ സ്ട്രക്ചറും ഉണ്ടാക്കാൻ എത്ര കാലങ്ങൾ ഇവരെടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതൊക്കെ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 8th century, 9th century, 13th century, 14th century എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു സെഞ്ചുറി ഇപ്പം നമ്മൾ താമസിക്കുന്ന സെഞ്ചുറിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ അപ്പോഴും ഇവരിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഒരു ആളുകളുടെ, നമ്മുടെ പൂർവികന്മാരുടെ കഴിവ്, അതിൻ്റെ ഒരു വ്യാപ്തി, അത് ശരിക്കും നമ്മൾ അറിയേണ്ടത് തന്നെയാട്ടോ. നമ്മൾ ഓരോ ട്രാവൽ കഴിയുമ്പോഴും നമ്മൾ അതിനോടൊരു ആദരവ് തോന്നും കേട്ടോ, നമ്മുടെ പൂർവികന്മാരോടുള്ളൊരു ആദരവ്. നമ്മൾ ചിലപ്പോൾ ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനം ഇത്രയും കൊല്ലം അല്ലെങ്കിൽ ഇത്രയും സെഞ്ചുറി കടന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവർ, അതായത് ആട്ടോ കൃഷ്ണാസ് ബട്ടർ ബോൾ, അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അത്രയും നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഭയങ്കര, അതായത് അത്രയും സ്ട്രോങ് ആയിട്ടാണ്. ഒരു സുനാമിക്ക് പോലും ഇത് എത്രയും തകർത്ത് കളയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അവസരങ്ങൾ കിട്ടുമ്പം നമ്മുടെ നാട് തന്നെ കാണാനുണ്ട്. ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ട്രിപ്സ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ പോകണം എന്ന് ആഗ്രഹമുണ്ട്, എന്തായാലും ശ്രമിക്കുന്നതാണ്, പോകാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട് തന്നെ നമ്മൾ മാക്സിമം കാണാൻ ശ്രമിക്കണം. അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഓരോ സ്ഥലത്തിനും പ്രത്യേക ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു.